പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനം വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. തനിക്ക് കോൺഗ്രസിൽ നേരിട്ട അവഗണനയാണ് ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് താൻ പോയതിനുള്ള പ്രധാന കാരണമെന്നാണ് പത്മജ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മങ്കുട്ടം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുത്തത്, എൽ ഡി എഫിലേക്ക് പോകാമായിരുന്നില്ലേ? കാരണം കോൺഗ്രസിൽ നിന്നും ഇത്ര വലിയൊരു അവഗണന ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് എൽ ഡി എഫ് പോലുള്ളൊരു അല്ലെങ്കിൽ സി പി എം പോലുള്ളൊരു പാർട്ടിയെ തെരഞ്ഞെടുത്തില്ല, എന്തുകൊണ്ടാണ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയം തെരഞ്ഞെടുത്തതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷേ പത്മജയെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും കൃത്യമായ മറുപടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ പുതിയ ഒരു ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിരിക്കുകയാണ്. അവർ പറയുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് കെ സി വേണുഗോപാൽ ആണ് എന്നാണ്. പത്മജയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിന്നും കനത്ത അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരം അവഗണനയിലേക്കെല്ലാം തന്നെ നയിച്ചത് അല്ലെങ്കിൽ പത്മജയ്ക്ക് വേണ്ടത്ര സ്വീകാര്യത കൊടുക്കാതിരുന്നത് അത് കെ സി വേണുഗോപാൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ അവഗണന കാരണം തന്നെയാണ് പത്മജ ബി ജെ പിയിലേക്ക് പോയത് എന്നുള്ള കാര്യം പത്മജ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞതാണ്. പക്ഷേ മനസ്സ് വിങ്ങിക്കൊണ്ടാണ് പത്മജ ബി ജെ പിയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ശോഭാ സുരേന്ദ്രന്റെ ഈ പ്രതികരണം മറ്റൊരു പ്രമുഖ ചാനലിന് നൽകിയ ഇന്റർവ്യൂവിലായിരുന്നു. മാത്രമല്ല കെ സി വേണുഗോപാൽ ഒരു മര്യാദക്കാരനായിരുന്നെങ്കിൽ പത്മജ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ തന്നെ തുടർന്നേനെ എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട്. കോൺഗ്രസ് വിട്ടുപോകാൻ കാരണം നേതാക്കളാണെന്ന് പത്മജ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇതേ സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ പേര് കൂടി ഉയർന്നു വരുന്നത്. കോൺഗ്രസിൽ ദിവസവും താൻ അപമാനിക്കപ്പെട്ടെന്ന് പത്മജ മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പത്മജ മത്സരിച്ച സാഹചര്യത്തിൽ പത്മജയ്ക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരാജയത്തിന് കാരണം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉള്ള ഒരു നീക്കമാണെന്നും അതിനുള്ളിലെ തന്നെ ഒരു നേതാവാണെന്നും പത്മജ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെതിരെ പോലും ഒരു ആഭ്യന്തര അന്വേഷണം പോലും അഴിച്ചുവിടാനായിട്ട് കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളതും പത്മജ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കൃത്യമായ രീതിയിൽ പത്മജയ്ക്ക് അവഗണന നേരിട്ടു എന്ന് തന്നെയാണ് പത്മജ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ പത്മജയെ സംബന്ധിച്ചിടത്തോളം പത്മജ മുൻപും ഇത്തരത്തിലുള്ള അവഗണനകൾ ചർച്ച ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പലപ്പോഴും ഡൽഹിയിൽ പോകുന്ന സാഹചര്യത്തിൽ പോലും സോണിയാഗാന്ധിയെ കാണണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും സോണിയാഗാന്ധിയെ കാണാൻ സാധിക്കുന്നില്ല, രാഹുൽ ഗാന്ധിയെ കാണാൻ സാധിക്കുന്നില്ല, സോണിയാഗാന്ധിക്ക് സമയമില്ലെന്ന് പറയുന്നു, രാഹുൽ ഗാന്ധി സ്ഥലത്തില്ലെന്ന് പറയുന്നു. അത്തരത്തിൽ ഒരു വലിയൊരു നേതൃത്വത്തിന്റെ കുറവ് കോൺഗ്രസിനുണ്ടാകുന്നു. ആ നേതൃത്വം പോലും അതായത് പത്മജയെ പോലും അവഗണിക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. കരുണാകരന്റെ സ്മാരകം പണിയാനായിട്ടുള്ള ആവശ്യമായി എത്തുമ്പോൾ അതിനുള്ള ഫണ്ട് പോലും നൽകാത്ത ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ പത്മജയെ മടുപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്നും മാറുക എന്നുള്ളൊരു തീരുമാനമെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് നയിച്ചതെന്നാണ്. എന്നാൽ അതേസമയം തന്നെ പത്മജ ബി ജെ പിയിലേക്ക് നോക്കുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായൊരു കെട്ടുറപ്പുണ്ട്. മാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായൊരു നേതൃത്വമുണ്ട്, സംഘടനാ ശേഷിയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താൻ ബി ജെ പി പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുത്തതെന്ന് പത്മജ വ്യക്തമാക്കിയതാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാൽ എന്നുള്ളൊരു പേര് ശോഭാ സുരേന്ദ്രൻ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി കേരളം വിട്ടുനിന്നാൽ പോലും ഏറെ ശ്രദ്ധേയനായ ഒരു വ്യക്തി തന്നെയാണ്. കാരണം ദേശീയ അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ പോലും ഏറെ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ്. എപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വലം കൈയായി കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ പത്മജയുടെ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് പത്മജ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ കെ സിക്ക് കൃത്യമായ ഇടപെടലുകൾ നടത്താമായിരുന്നു, അല്ലെങ്കിൽ കെ സിക്ക് അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാമായിരുന്നു. പക്ഷേ കെ സി വേണുഗോപാലിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു നീക്കം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കെ സി വേണുഗോപാൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയും പത്മജ എന്ന് പറയുന്ന വ്യക്തിക്ക് അർഹമായ സ്ഥാനം കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പത്മജയെ പോലുള്ള ഒരു നേതാവ് ഇന്നും കോൺഗ്രസിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. അതായത് ശോഭാ സുരേന്ദ്രൻ ഇവിടെ പറയുന്നത് കോൺഗ്രസിനുള്ളിലെ കെട്ടുറപ്പ് ഇല്ലായ്മ തന്നെയാണ്, കോൺഗ്രസിനുള്ളിലെ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് തന്നെയാണ് ശോഭാ സുരേന്ദ്രനും പുറത്തു കൊണ്ടുവരുന്നത്. എന്തുതന്നെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ഓളങ്ങളെല്ലാം തന്നെ വലിയ തരത്തിലുള്ള ആവേശം തീർത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ പ്രവേശനം അല്ലെങ്കിൽ രാഷ്ട്രീയ കളമാറ്റം എന്ന് പറയുന്നത് വലിയ തരത്തിൽ ചർച്ചയാവുകയാണ്. യഥാർത്ഥത്തിൽ പത്മജയുടെ ഒരു രാഷ്ട്രീയ മാറ്റം കൊണ്ട് തന്നെയാണ് വടകരയിൽ നിന്നും മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായതും ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോകാനുള്ള സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായത്. എന്തുതന്നെയാണെങ്കിലും പത്മജയുടെ നീക്കം മൂന്ന് മണ്ഡലങ്ങളെയാണ് യഥാർത്ഥത്തിൽ ബാധിച്ചിട്ടുള്ളതെന്ന് പറയാം. ഒന്ന് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം, മറ്റൊന്ന് വടകര ലോക്സഭാ മണ്ഡലം, മറ്റൊന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലമാണ്. എന്തുതന്നെയാണെങ്കിലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളിലേക്കെല്ലാം തന്നെ കോൺഗ്രസ് തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് ശോഭാ സുരേന്ദ്രന്റെ ഈ വാക്കുകൾ കെ സി വേണുഗോപാലാണ് കാരണക്കാരനെന്നുള്ള വാക്കുകളെല്ലാം തന്നെ പുറത്തുവരുന്നത്. എന്നാൽ അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം അത് ഇ ഡി ആണ് കാരണമെന്നും ഇ ഡി ഒരു അന്വേഷണം ഉണ്ടെന്നും ബിന്ദു കൃഷ്ണ ആരോപിക്കുകയുണ്ടായിരുന്നു. അത്തരത്തിൽ കുഴഞ്ഞു മറിഞ്ഞുകൊണ്ട് ഒരർത്ഥത്തിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ നാടകങ്ങളും യഥാർത്ഥത്തിൽ പത്മജയുടെ ഈ ഒരു രാഷ്ട്രീയ കളമാറ്റത്തിന് പുറകിൽ വരികയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം
പിണറായി വിജയനെതിരെ ഒരു ആരോപണം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. ബഹ്റയാണ് അതിന് പിന്നിലെന്ന് കഴിഞ്ഞ ദിവസം മുരളീധരൻ പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ സാഹചര്യത്തിലേക്ക് പുതിയ ഒരു അതിഥി കൂടിയെത്തുകയാണ് കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാലിന്റെ പേര് ഇനി പുകഞ്ഞു വരികയാണെങ്കിൽ ഒരർത്ഥത്തിൽ ആലപ്പുഴയിൽ ഏറെ പ്രതീക്ഷയുള്ള കെ സിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും ഏറെ ഒരു പ്രതീക്ഷയുള്ള ലോക്സഭാ മണ്ഡലം കൂടിയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ ഒരർത്ഥത്തിൽ അല്പം ഒരർത്ഥത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിന് അല്പം ക്ഷീണം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്.